ഓക്കെ, അജയ് ജി, ഇനി നമുക്ക് രണ്ട് വിശിഷ്ട അതിഥികളെ കുറിച്ച് ക്ഷണിക്കാം. നമസ്കാരം. നമസ്കാരമുണ്ട്. ധർമ്മജൻ ബോൾഗാട്ടി, സാജൻ ബോളുരുത്തി. നമസ്കാരം. ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളുണ്ട് എന്നുള്ളതൊന്ന് വിളിച്ചു പറയാമായിരുന്നു. ഇന്നലെയും കൂടി ഇന്നലെയും സംസാരിച്ചു, പക്ഷെ ഈ കൊള്ളം പറഞ്ഞിട്ടില്ല. ഇവൻ നീ ഭയങ്കര ടീം. അതെ, സംസാരിച്ചു. അത്യാവശ്യ കാര്യം പറയാനാണ്. അതെ അതെ അതെ, മാക്കിൻ്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയാണ് സാഞ്ചേട്ടൻ. സാഞ്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ ഇത്രയും സ്പീഡിൽ സംസാരിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയത് ഞാൻ ഈ വായിൽ നിന്നാണ്. കാരണം ഈ മഹാരം മാത്യു എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പരിപാടികൾ കേട്ടിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം വേറൊരു രീതിയിലാണ്. മാ മാത്രം വെച്ചിട്ടാണെങ്കിലും ഇത്രയും സ്പീഡും ഇത്രയും ഇത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടുക് വറക്കൂലേ, കടുക് വറക്കുമ്പോൾ കടുക് പൊട്ടുന്ന പോലെയാണ് ഓരോ വാക്കുകളും വരുന്നത്. ധർമ്മജൻ, ഞാൻ ധർമ്മജനെക്കുറിച്ച് ഓർത്തിട്ട് ചിരിച്ചു പോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ എന്നെ ഒരിക്കൽ വിളിച്ചു, പക്രു എനിക്ക് പാപ്പിയപ്പച്ചയിലേക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട്, ഞാൻ എങ്ങനെ അഭിനയിക്കണമെന്നാണ് നീ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇവന് ഒരു അരമണിക്കൂർ ക്ലാസ് എടുത്ത്, ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അപകടം മനസ്സിലായി. ഞാൻ വളരെ സിൻസിയറായിട്ട് ഇവിടെ അങ്ങനെ ചെയ്യണം, നീ ഒന്നും നോക്കണ്ട, ഇതൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്, ദിലീപേട്ടൻ്റെ കൂടെയല്ലേ നമുക്ക് അടിച്ച് പൊളിക്കണം എന്നൊക്കെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവൻ പറയുകയാണേ, ഞാനൊരു 10-15 പേരോട് ചോദിച്ചു, ചോദിച്ചതിൽ ഏറ്റവും നന്നായിട്ട് പറഞ്ഞത് നീയാണ്. അതാണ് ഇവൻ എന്നോട് ചോദിച്ചു, ഇവന് അതാ പറഞ്ഞത്, 15 പേരോട് ചോദിച്ചതിൽ ഏറ്റവും നല്ല ഉപദേശം തന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവൻ സിനിമയിൽ രക്ഷപ്പെടും. കാരണം ഒരാള് പറയുന്നത് മാത്രം കേട്ടിട്ട് എടുത്തു കുഴിച്ചാടുന്നവനല്ല ഇവൻ. ഇവൻ ശരിക്കും വിഹഗമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിട്ട്. അപ്പൊ ഞാൻ ഇവനെ എങ്ങനെയും പാളിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ നീ ക്യാമറയൊന്നും കൂസണ്ടായിരുന്നു, നിനക്ക് തോന്നിയ മാസം നീ എങ്ങനെയുള്ള അഭിനയിച്ചു, ഇവൻ കട്ട് ചെയ്തിട്ട് അടുത്താളെ വിളിച്ചേനെ, എന്നിട്ട് ഇവൻ അത് എന്നോട് പറയുകയും കൂടി ചെയ്തു. അതായത് ഞാനൊരു 10-12 പേരോട് ചോദിച്ചു, അതിൽ ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞു, എന്നിട്ട് എനിക്കൊരു മാർക്ക് വന്നിട്ടേക്കുന്നു. എന്നിട്ട് ഞാൻ മനസ്സിലാക്കി, അതായത് ഞാൻ ദിലീപേട്ടൻ ഒരിക്കൽ വിളിച്ചപ്പോഴത്തേക്കിന് പറഞ്ഞു, എടാ ഈ ധർമ്മജനെ കൊണ്ട് വലിയ ശല്യമാണല്ലോ. അപ്പൊ ഞാൻ എന്താ ദിലീപേട്ടാ, അല്ല അവന് എവിടെ പോയി കിടന്നുറങ്ങുന്ന ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഇത്രയും അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് ഇതൊന്നും പുള്ളി പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ. പക്ഷെ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തിരിക്കുന്ന ഓർഡിനറി അല്ലേ, അതുവരെ ഒരു വലിയ വിജയമായിട്ടുണ്ട്. ധർമ്മജൻ നല്ല നല്ല കഥാപാത്രങ്ങൾ, ഇപ്പം ഞങ്ങൾ ഒന്നിച്ച് പേരിനൊരു മകൻ എന്ന സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചു ധർമ്മജനായിട്ട്. എനിക്ക് നമ്മൾ ഒരുമിച്ചുള്ള ആദ്യത്തെ സിനിമയാണ്. ചെറിയ ചുരുക്കം ചില സീനുകളെ ഉള്ളെങ്കിലും എല്ലാം നല്ല സീനുകളാണ്. ഒരു സാധനം ഒന്ന് പറഞ്ഞു, ഒന്ന് ഏതിനെ കുറിച്ചോ, എന്തിനെ കുറിച്ചു വേണേലും പറഞ്ഞു. മലയാള സിനിമയിൽ, പക്രുവെന്ന സിനിമയിൽ ഒരു മായില്ലെങ്കിൽ പോലും മലയാളി ആയതുകൊണ്ടും നല്ല മനസ്സിൻ്റെ ഉടമയായതുകൊണ്ടും ഈ മക്കൾ ആണ് ബാല്യമാണ് എപ്പോഴും ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത്. പക്ഷെ പക്രു എത്രത്തോളം വളർന്നാലും പക്രുവിലെ ബാല്യം പോകുന്നില്ല. പക്രുവിന് എപ്പോഴും കൂട്ടുകാരെപ്പോഴും ഏത് തരക്കാരും കൂട്ടുകാരായിട്ട് മാറുകയാണ് എന്ന് പറഞ്ഞാൽ, പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കമെന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞെങ്കിലും ആ പൊക്കമില്ലായ്മയാണ് ജീവിതത്തിൽ പക്രുവിൻ്റെ പൊക്കം. പക്രു എപ്പോഴും എനിക്ക് തോന്നുന്ന അത്ഭുതദ്വീപിൽ കുഞ്ഞന്മാർക്ക് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ആ സിനിമയിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വലിയ ആളുകൾക്ക് അവസരം കിട്ടിയ ഒരു നല്ല സിനിമയാണ്. അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു ബിഗ് ഫാദറായിട്ട് നിൽക്കുകയാണ് നിങ്ങളിപ്പോൾ. സ്വന്തം ഭാര്യ സിന്ധാപാതയാണല്ല മൊത്തം അല്ലേ, സ്വന്തം ഭാര്യ സിന്ധാപാതല്ല നിങ്ങളുടെ. പക്ഷെ അങ്ങനെ മലയാളത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള പക്രുവിൻ്റെ എനിക്ക് ഓർമ്മിക്കാനുള്ള ഒരു കോമഡിയും കൂടി ഒന്ന് പറഞ്ഞിട്ട്, കാര്യം ഇവർ അമേരിക്കയിൽ പല തവണ ഇവർ പോകാറുണ്ടെങ്കിൽ ഇപ്പോൾ പോകാറില്ല, ഇപ്പോൾ അങ്ങനെ മാറി അങ്ങനെ നിൽക്കുക. പക്ഷേ എങ്കിലും ഈ നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് എന്തോ ഫുഡ് പോയ്സൺ അടിച്ച് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ആകെ പ്രശ്നമായി കഴിഞ്ഞ് കൊടുങ്ങല്ലൂർക്കാരനാണ് സുരേഷ് മാഞ്ഞാലി എന്ന് പറഞ്ഞൊരു സുഹൃത്ത്. അദ്ദേഹം നേരത്തെ പോയതാണ്. സുരേഷ് മാഞ്ഞാലി അവിടെ പോയിട്ട് എല്ലാ സുഹൃത്തുക്കളും ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കളിച്ച കൂട്ടുകാരെയൊക്കെ ഭയങ്കര അടുത്ത് കാണുമല്ലോ, ഫോട്ടോ എടുക്കലും ബന്ധവും സ്നേഹവും ഒക്കെ ഉണ്ട്. ഞാൻ അടക്കം പോയിട്ടുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്രുവും സുരേഷും കൂടി പോയതിനു ശേഷം ഞാൻ സുരേഷിൽ നിന്ന് കേട്ട കഥകളാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പോയതിനു ശേഷം ഫുഡ് പോയ്സൺ അടിച്ച് എന്തോ വിഷയമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവനായി അമ്മേ കൊടുങ്ങല്ലൂർ അമ്മേ അങ്ങനെയല്ലേ വിളിക്കുള്ളൂ, കൊടുങ്ങല്ലൂർ ഭഗവതി. ഒരു കഥയുണ്ട്, കാരണം ഈ സുരേഷ് മാഞ്ഞാലി ഇവിടുന്ന് നമ്മൾ എംബസി ചെന്നപ്പോൾ തൊട്ട് കോമഡി കഥാപാത്രം. അതെ, കാരണം ഇവൻ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഭയങ്കര കോമഡിയാണ്. എംബസിയിൽ ഇവനോട് ചോദിച്ചു, വേർ യു ഗോയിങ് ഇൻ യു എസ് എ, പറഞ്ഞവൻ where you going in USA, അങ്ങനെ പുറകോട്ട് ഞങ്ങളെ നോക്കി. സ്റ്റാർസ് ഇമിറ്റേറ്റിംഗ് ആൻഡ് കലാഭവൻ മണി സോങ് എന്ന് പറഞ്ഞു. അപ്പം തന്നെ വിസ അടിച്ച് കൈ കൊടുത്തു. അതിൻ്റെ കാരണം എന്താണെന്നറിയോ,
ഇവൻ അമേരിക്കയിലല്ല എവിടെ പോയാലും രക്ഷപ്പെടത്തില്ല എന്ന് ഇവർക്ക്. കാരണം ഒരു ലാംഗ്വേജ് അറിയാതെ ഇവൻ അവിടെ പോയി മുങ്ങിയിട്ട് എന്ത് ചെയ്യാനാണ്. അതിന്റെ നല്ലൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് പോയിസൺ അടിച്ച് അവിടെ വിഷമിച്ചിട്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രം ഞാൻ നോക്കുമ്പോ സ്പോൺസർ നിന്ന് പിറക്കുക ഇവൻ വയറുവേദന കൊണ്ട് അമ്മന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഉടനെ ഇങ്ങനെ സ്പോൺസറും ഇണ്ടാതെ ഇങ്ങനെ അതെങ്ങനെ, ഞാൻ നിങ്ങൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി കാർഡില്ല, ഇൻഷുറൻസ് ഇല്ല, ഞാൻ എന്ത് ചെയ്യും? ഉടനെ ഞാൻ പറഞ്ഞു നിങ്ങൾ പോകണമെന്ന്, ഞാൻ വിളിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തി ഹോസ്പിറ്റലിൽ നോക്കിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ പള്ളിപ്പെരുന്നാൾ പോലെ രണ്ടെണ്ണം രണ്ട് ഫയർ മറ്റേത് ആംബുലൻസ് വന്ന് നിൽക്കുകയാണ്. അതിനകത്ത് സർജറി വരെ ചെയ്യാനുള്ള ഒരു ഇതോടെവിടെയാണ് വന്നേക്കുന്നത്. ഇവനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുക, പോകുമ്പോൾ അമ്മേ അമ്മേ എന്ന് വിളിച്ചിട്ട് ഇവൻ ടക്കെന്ന് മാറ്റിയിട്ട് മദർ കൊടുങ്ങല്ലൂർ മദർ മമ്മി നേരത്തെ ഇത് ഇതെന്താ കാര്യം? അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് വേറൊന്നുമില്ല നമുക്ക് വയറുവേദനയാണെന്നും ഞാൻ വിളിക്കുന്നത് അമ്മയെന്നാണെന്നും അവർ മനസ്സിലാക്കണ്ടേ, അല്ലാതെ എന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ട് എൻ്റെ ഏതെങ്കിലും ഒരു അവയവം എടുത്ത് അവർ മാറ്റിയാലോ എന്നും പേടിച്ചിട്ട് വിളിച്ചാന്ന് പിന്നീട് പറഞ്ഞു. അത് മദർന്ന് ഇറന്റെ ആവശ്യമൊന്നുമില്ല. നേരത്തെ സുരേഷ് മാഞ്ഞാലി പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിൽ അവിടെ താമസം തുടങ്ങിയ ടൈമിന് പുള്ളി ഒരു ദിവസം വിളിച്ചിട്ട് പോയാ ഇവിടുത്തെ കൊച്ചുകുട്ടികൾ ഒരു ഇംഗ്ലീഷ് പറയുമെന്ന്. സുരേഷ് വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട് സാജൻജി. പ്രത്യേകിച്ച് നിങ്ങളൊരു കൂട്ടുകാരന്റെ ഷോയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് നന്ദി എടുത്തു പറയേണ്ട, പക്ഷെ എന്നാലും നമ്മുടെ സന്തോഷം ഞങ്ങൾ അറിയിക്കണം. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല വരുമെന്ന് അറിയാം, അതൊരു ഭയങ്കരമായി പോയി, പക്ഷെ മനസ്സ് നിറഞ്ഞു സന്തോഷം. വ്യക്തി കുറേ നേരമായിട്ട് താങ്കളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്താ പറയാനുള്ളതെന്ന് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. നമസ്കാരം അജയൻ. വളരെ നാളായി അജയനെ കണ്ടിട്ട്. അന്ന് എനിക്ക് തോന്നുന്നു പക്രു ആയിരുന്നു, ഇന്ന് ഗിന്നസ് പക്രു ആയിരിക്കുന്നു അല്ലേ? അജയൻ്റെ മനസ്സിലെ സ്വപ്നം പോലെ തന്നെ അജയന് വളരാൻ സാധിച്ചു. അത്ഭുതദ്വീപിൻ്റെ ഒരു ക്ലൈമാക്സിലൊരു ഡയലോഗുണ്ട്, ഞങ്ങൾക്ക് ശരീരത്തിന് മാത്രമേ പൊക്കക്കുറവുള്ളൂ, ഞങ്ങളുടെ മനസ്സൊത്തിരി പൊക്കമുള്ളതാണ് എന്ന് പറയുന്ന അത്ഭുതദ്വീപിലെ ഗജരാജ ജഗജാല കില്ലാടി ആയ രാജകുമാരൻ്റെ ആ ഡയലോഗ് പോലെ തന്നെയാണ് അജയനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അജയനൊരു പൊക്കമില്ലായ്മയിൽ നിന്ന് ഒത്തിരി പൊക്കമുള്ള ഒരു മനുഷ്യനായിട്ട് മാറിയിരിക്കുന്നു അല്ലേ? ഒത്തിരി സന്തോഷമുണ്ട്. സത്യത്തിൽ ഞാൻ അജയൻ എന്ന ഒരാൾക്ക് വേണ്ടി എടുത്ത ചിത്രമൊന്നുമല്ല അത്ഭുതദ്വീപ്. പൊക്കം കുറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു സമൂഹത്തിൻ്റെ ഒരു വിഭാഗത്തിൽപ്പെട്ട പൊക്കം കുറഞ്ഞൊരു കഥ എടുക്കുമ്പോൾ, ഈ പൊക്കം കുറഞ്ഞ പോസ്റ്റ് ഗ്രാജുവേറ്റായ കലാകാരനായ മനുഷ്യസ്നേഹിയായ ഒത്തിരി പൊക്കമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ച മനസ്സിൻ്റെ ഉടമയായ അജയനെ ഞാൻ തിരഞ്ഞെടുത്തത് വളരെ യാദൃശ്യമാണ്. ഒന്ന് നേരെ നോക്കി സാർ സംസാരിച്ചാൽ അങ്ങനൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച അജയൻ്റെ ഒരു കമൻറ്റ് എനിക്ക് ഭയങ്കര മനസ്സിൽ തട്ടുന്ന ഒരു കമൻ്റായിരുന്നു. കാരണം അജയൻ അതിനു മുമ്പ് ചെറിയ ചെറിയ കോമാളി വേഷങ്ങൾ, ചെറിയ ഇപ്പോൾ പെൺവേഷം കിട്ടുക അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു വേഷങ്ങൾ അജയൻ്റെ പൊക്കക്കുറവിനെ മാക്സിമം ചിരിപ്പിക്കാനായിട്ടുള്ള സിനിമകളുണ്ടായിട്ടുണ്ട്. പക്ഷേ അത്ഭുതദ്വീപ് അതല്ല. അത്ഭുതദ്വീപ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയുക, മമ്മൂട്ടിയോ മോഹൻലാലോ പൃഥ്വിരാജോ ഒക്കെ ചെയ്യുന്ന വേഷം ഒരു രാജകുമാരൻ്റെ വേഷം. അഞ്ചരടി പൊക്കമുള്ള കുതിരയുടെ പുറത്ത് പക്രു കയറിയിരുന്ന് അതി നല്ല സ്പീഡിൽ ഓടുന്നത് ഇവിടെ കണ്ട പ്രേക്ഷകരുണ്ട്. ഞാൻ ആ സീനൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് ചിരിയാണ്. പക്രു ഓർക്കുന്നുണ്ടായിരിക്കും പക്രുവിൻ്റെ ഒരു ടെൻഷൻ, സാർ ഇതെങ്ങനെയാണ് എന്താകും. അപ്പോൾ തീർച്ചയായിട്ടും പക്രുവിന് ഞാൻ കൊടുത്ത ഒരു കോൺഫിഡൻസ്, അത് ഉൾക്കൊള്ളാനായിട്ടൊരു കലാകാരൻ്റെ മനസ്സുള്ള പക്രുവിന് പറ്റത്തുള്ളൂ. അപ്പം പക്രു എന്ന് പറയുന്ന ആളെ ഗിന്നസ് ബുക്ക് വേൾഡ് റെക്കോർഡ് എന്ന് നേടിയ പക്രു അത് നേടാനുള്ള എല്ലാ അർഹതയുള്ള ആളാണ്. എൻ്റെ മനസ്സിലെ ഒരു റിയൽ ഹീറോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ഡയറക്ടറുടെ ഒരു പവർ എന്താണെന്ന് ഞാൻ അത്ഭുതത്തോടു കൂടി തന്നെ നോക്കി കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ അത് എന്താ പറയുന്നത്, ഞാൻ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് വിനയൻ സാർ. ഓക്കെ അജഞ്ജി, നമുക്കിനി അടുത്തത് വേറെ കുറച്ച് വിശേഷങ്ങളും കൂടെ കേൾക്കാം. ഹായ് പക്രു, എവിടെ ഇരിക്കീങ്க? ஹீரோக்கு ஒரு ஃப்ரெண்டு வேணும், பிகாஸ் தட்ஸ் எ லவ் ஸ்டோரி, ஹி ஹாஸ் டு கன்வே
எனிதிங் டு ஹி ஃப்ரெண்ட் டு ஹிஸ் ஃப்ரெண்ட். ஸோ அது மாதிரி ஃப்ரெண்டு வேணுமே என்ன பண்ணலாம், யூஸ்வலாக ஒரு ஃபேட்டாக இல்லைன்னா ஸ்லிம்மாக ஏதாவது ஃப்ரெண்டு கூட காமெடினா போடுவாங்க. அதுக்கு பதில் டிஃப்ரெண்ட்டாக இப்போ என்ன பண்ணலான்னு யோசிக்கும் போது ஒரு ஷார்ட்டான கேரக்டர் பண்ணால் நல்லாயிருக்கும். பட் ஒரு ஃபைட்டர்ஸ் யூனியனில் இந்த ஸ்டண்ட் மேனை இந்த ஷார்ட் மேனை எப்படி அக்செப்ட் பண்ணிப்பாங்க அப்படிங்கிற டவுட் வந்துச்சு எனக்கு. ஸோ ஸ்டண்ட் பீப்புள்கிட்ட கேட்டவுடனே, இல்லை சார் அது வந்து போடலாம், சைல்டு ஆர்டிஸ்ட்டுக்கெல்லாம் டூ போடுற மாதிரி ஒரு கேரக்டர் க்ரியேட் பண்ணலாம், தப்பு இல்லை அப்படின்னாங்க. அப்புறம் எனக்கு நான் இங்கே இருக்க தமிழ்நாட்டில் இருக்கிற நிறைய ஷார்ட்டான ஆளுங்கள்லாம் இன்டர்வியூ பண்ணேன், பார்த்தேன், ஸ்க்ரீன் டெஸ்ட் பண்ணேன், பட் எதுவுமே எனக்கு திருப்தியாக இல்லை. பட் பக்ரு வந்து அப்போ வந்து ஒரு சேனலில் ஒரு ஷோ பண்ணிகிட்ருந்தார், அதை பார்த்தவொடனே பக்ருவோட ஃபேஸ் எனக்கு ரொம்ப பிடிச்சிது எனக்கு. ஸோ இமீடியட்டாக கூப்பிட்டு பேசினேன், இந்த கதையை சொன்னவுடனே ஹீ வாஸ் வெரி மச் இம்ப்ரெஸ், பண்ணுறேன்னு சொன்னார். பட் பக்ரு கூட நான் பழக ஆரம்பித்த பிறகு தான் அவர் எவ்வளோ பெரிய ஆர்டிஸ்ட்னு தெரிய வந்துச்சு. இந்த படம் பண்ணிகிட்டு இருக்கும்போதே அது கண்டிப்பாக தெரிஞ்சுது, இந்த காமெடிக்காக இந்த கேரக்டருக்காக இவருக்கு ஏதாவது ஒரு அவார்ட் கிடைக்கும் அப்படின்ட்டு. பட் தமிழ்நாடு கவர்மெண்ட்டுக்கு அவார்ட் கிடைச்சவொடனே எனக்கு ரொம்ப சந்தோஷமாக இருந்தது. என்னுடைய படத்தில் நடித்த ஒருத்தருக்கு வந்து அவார்ட் கிடைச்சிருக்கு அப்படிங்கிறது, யூ ஆர் மை இன்ஸ்பிரேஷன் ரியலி. நான் டிப்ரெஸ் ஆகிருக்கிற சமயத்திலாம் நான் நினச்சிக்கிற ஆளில் நீங்களும் ஒருத்தர். தேங்க்யூ சார். ஹீஸ் த கிரேட் கிரியேட்டர். அவர்கிட்ட நிறைய நல்ல ஸ்டோரி இருக்குது. அவர் என்கிட்ட ஒரு நல்ல ஸ்டோரி சொல்லியிருக்காரு, இன் ஃபியூச்சர் நானும் அவரை சேர்ந்து ஒர்க் பண்ணுவோம்னு நினைக்கிறேன். பிகாஸ் அவருடைய ஸ்கிரிப்டு, அவருடைய நாலெட்ஜ் நம்மளை விடலாம் என்னை விடலாம் அதிகமாக இருக்குதுன்னு நினைக்கிறேன் நான். ஹீ இஸ் சச்ச கிரியேட்டர், கிரேட் கிரியேட்டர். விஷ் ஆல் தி பெஸ்ட் சசி சார். அதே ஒரு வெள்ளி என்ட்ரி தന്നെയായിരുന്നു അല്ലേ തമിഴ് സിനിമ. തമിഴിലെ തൊട്ടതെല്ലാം പൊന്നാക്കിയ ഡയറക്ടറാണ്. അതെ. എനിക്ക് അദ്ദേഹം തന്നത് ഒരു തമിഴിലേക്കുള്ള ഒരു എൻട്രി മാത്രമല്ല, എന്നിലെ കലാകാരന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അംഗീകാരങ്ങളിലൊന്നാണ്. കാരണം ആദ്യത്തെ സിനിമയിൽ തന്നെ തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഭാഗ്യം എന്ന് മാത്രമല്ല, തമിഴ് സിനിമാ രംഗത്ത് സ്പെഷ്യലി ആർട്ടിസ്റ്റ് വളരെയധികം അവരെ ബഹുമാനിക്കുന്നു. അതെ അതെ. അവരുടെ ഈ അവാർഡ് എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെയാണ് അതിൽ. ഇപ്പോഴും ഞാൻ ആ ഷോയിൽ, ഈ ഷോയിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഞാൻ അതിൽ അവാർഡ് കിട്ടാൻ അത്രയ്ക്കുള്ള ഒരു വലിയ പെർഫോമൻസ് ചെയ്തു എന്ന് ഇപ്പോഴും ഞാൻ ധരിക്കുന്നില്ല. പക്ഷേ എന്നെ പോലെയുള്ള ഒരു കലാകാരനെ തമിഴ്നാട് ഗവൺമെൻറ് കണ്ടത്, അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു ജൂറി കണ്ടത് ഏത് തരത്തിലാണ്, ആ ഒരു കാഴ്ചപ്പാടിനുള്ളൊരു അംഗീകാരമായിട്ടാണ്. കാരണം എന്നെ പോലെയുള്ള ഒരാൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പ്രോത്സാഹനം അവന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ അവാർഡ് നിശ്ചയം ഞാൻ മറക്കില്ല. കാരണം തമിഴ്നാട് സ്റ്റേറ്റ്, അതായത് ആ സിനിമ ലോകം മുഴുവൻ മുഴുവനും 2002 2005 2006 കമലഹാസൻ സാറും രജനി സാറും ഇരിക്കുന്ന വേദിയിൽ അവരുടെ കാല് തൊട്ട് വന്നിച്ച് കരുണാനിധി സാറിൻ്റെ കയ്യിൽ നിന്ന് ഈ ഫലകം, അതായത് 5 പവനുണ്ട്, ഇതിങ്ങനെ നമ്മുടെ പുള്ളി കസേരയിലിരുന്നോണ്ടാണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും വരും, ഇവിടെ വന്ന് മുട്ട് കുത്തി വെക്കും, ഇട്ട് കൊടുക്കും. രജനി സാറും കമലഹാസൻ സാറും ഒക്കെ അവാർഡ് മേടിച്ചത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങോട്ട് ചെന്നു, നേരെ അങ്ങോട്ട് ചെന്നു, ഇവർന്ന് അങ്ങ് നിന്നു, അവാർഡ് വാങ്ങിച്ചു. നേരെ ഇറങ്ങി വരുമ്പോൾ വടിവേലു സാറ് പറഞ്ഞു, തലവരെ ഇന്ന് അവാർഡ് നൈറ്റിൽ നിന്നിട്ട് അവാർഡ് വാങ്ങി ഒരേ ഒരാൾ നീങ്കതാ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് മലയാളികൾ. അങ്ങനെ എന്തായാലും അങ്ങനെ ആ ഒരു വേദിയിൽ വെച്ചിട്ട് എനിക്ക് സൂര്യയും വിജയ് സാറിനെയും അതുപോലെ തന്നെ അജിത് സാറ്, പ്രഭു സാറ്, തമിഴിലെ എല്ലാ സൂപ്പർ നായകന്മാരും പണ്ട് പറയുകല്ലോ, പറയാം, നമുക്കൊരു ഉദാഹരണത്തിലൂടെ പറയാം. ഒരാനയെ കാണാൻ ആഗ്രഹിച്ച കുട്ടിക്ക് തൃശ്ശൂർ പൂരം കണ്ടാലത്തെ അവസ്ഥ എന്തായിരിക്കും? അതായിരുന്നു എനിക്ക് ആ അവാർഡിനേറ്റ്.